വന്നതാണ്. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടും ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ട് പറഞ്ഞു ഇറങ്ങി പോവാന്ന് പറഞ്ഞു. കണ്ടോണ്ടിരിക്കാൻ മനസ്സില്ല, ഭയങ്കര പോകണം. അപ്ലോഡ് ചെയ്തായിരുന്നു, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പഴയ വീഡിയോയിലൊന്ന് ഒരു കമന്റ് നമുക്കൊന്ന് റിയാക്ട് ചെയ്യണം. കാരണം വേറെ ഒന്നുമില്ല, കമന്റിനകത്ത് കുറെ അധികം കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, കമന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബോറടി ആയിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇമോഷൻ പരിപാടിക്കൊന്നും ഞാനില്ല. ഓൺലി സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്ന ഒരു 10 മിനിറ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ 10 മിനിറ്റ് എന്റർടൈൻമെന്റ് ഞാൻ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ 100% ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ കമന്റ് ദേ ഇതായിരുന്നു. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ? ഓക്കെ പറഞ്ഞോളൂ. വളരെ വേദനപ്പെടുത്തുന്ന രീതിയിലാണ് താങ്കൾ വീഡിയോക്ക് റിയാക്ട് ചെയ്യുന്നത്. ഓ റിയലി? ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളി ടാർസസ് ജീവിച്ചിരിക്കില്ല. എല്ലാവർക്കും അവരുടേതായിട്ട് കുറ്റവും കുറവും കാണും, സ്വാഭാവികം. ആ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എല്ലാരും കുറ്റവും കുറവുള്ളവരാണ്, ആരും മിസ്റ്റർ പെർഫെക്റ്റ് ഒന്നും അല്ല. മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അല്ലു അർജുനാണ്. അത് ആ പാട്ടിനകത്ത് മാത്രം. അയാളെ പോലെയുള്ള മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വേറെയും കുറെ പേര് കാണും. അതായത് പുറത്തൊരാളും മുഖത്ത് വേറൊരാളും. ഞാൻ പറഞ്ഞ എന്താന്നുള്ളത്, മനസ്സിലായില്ലേ? ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇങ്ങനെ റീൽസ് ചെയ്യുന്നത് ചിലപ്പോൾ വേദനയുള്ള ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു ആശ്വാസമായിരിക്കും. എന്ത്, അടുത്തിരിക്കുന്ന ആളുടെ വായി തുപ്പുന്നതോ? അതൊരു വേദന തന്നെയാ. നല്ലൊരു വേദനയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതും വേറൊരു വേദനയാണല്ലോ, അതിനുള്ള ആശ്വാസമാണല്ലോ ഞാനിപ്പോ തന്നോണ്ടിരിക്കുന്നത്. ഏത്? നീ എന്തിനാടാ എപ്പോ കണ്ടാലും അയാളുടെ നെഞ്ചത്തോട്ട് കയറുന്നു. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കൊറോണ വന്ന കാരണം എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ അത് കാണാതിരിക്കുക. ഇപ്പൊ ഞാൻ കാണാതിരുന്നോണ്ട് കൊറോണ വരാതിരിക്കോ? നിങ്ങൾ പറ. അല്ലെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവിടെ മുഴുവൻ കൊറോണ വരുന്നതെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ ഇൻഫ്ലുവൻസഡ് ആയിട്ട് അതുപോലെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. അതൊരു പോസിബിലിറ്റിയാണ്, നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം എന്നും ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോക്കകത്ത്. എന്തിനാണ് ഇങ്ങനെ മോശമായി പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്നത്? വായി തുപ്പിക്കഴിഞ്ഞാൽ കൊറോണ വരുമെന്ന് പറഞ്ഞതാണോ അവരെ വേദനിപ്പിച്ചത്? അതാണോ ഞാൻ മോശമായിട്ട് പറഞ്ഞത്? അല്ല, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്താന്നുള്ളത് നിങ്ങൾ പറയണം. ഓരോ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വേദന ഉണ്ടാവുന്ന എൻ്റെ തെറ്റല്ല, അത് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. അല്ലേ? അല്ലേ, നിങ്ങൾ പറ. ഇനി ശരിയാണോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. കാശുണ്ടാകാൻ വേറെ എത്ര മാർഗങ്ങളുണ്ട്? കാശുണ്ടാകാൻ വേറെ ഒരു മാർഗ്ഗമില്ല, ഒരു മാർഗ്ഗമുള്ളൂ, അത് റിസർവ് ബാങ്കിൽ നിന്ന് തന്നെ അച്ചടിക്കണം. വേറെ ഏതെങ്കിലും മാർഗത്തിൽ കാശ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണമാണ്. മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? കാശുണ്ടാകാൻ ആകെ ഒരു മാർഗ്ഗമുള്ളൂ, അത് റിസർവ് ബാങ്കിൽ നിന്ന് സാധനം അച്ചടിച്ചിറക്കണം. മനസ്സിലായോ? അതല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല. വേറെ ഏതെങ്കിലും മാർഗത്തിൽ അച്ചടിച്ച് ഒട്ടിച്ചു കൊണ്ടിരുന്ന സാധനമാണ് കള്ളനോട്ട് എന്ന് പറയുന്നത്. നല്ല ഒന്നാന്തരം വ്യാജൻ. പിന്നെ പുള്ളി ഉദ്ദേശിച്ച കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. കാശുണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ശരിയാ, ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിലൊരു മാർഗമാണ് ഇത്. പെർഫെക്റ്റ്. ഓക്കെ, ഇത് പറയുന്ന ഞാനിങ്ങനെ റീൽസ് ചെയ്യുന്ന ആളല്ല. വളരെ നല്ല കാര്യം, ഞാൻ അതിനെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, ഈ പറഞ്ഞതൊന്നോണേ അല്ലെങ്കിൽ. ബട്ട് ഇത് കാണുമ്പോൾ ആ റീൽസ് ചെയ്യുന്നവരെക്കാൾ മോശമായി തോന്നിയത് നിങ്ങളുടെ സംസാരമാണ്. അപ്പൊ റീൽസ് ചെയ്യുന്നത് മോശമായിട്ട് തോന്നി അല്ലേ? ആണോ? അതുകൊണ്ടല്ലേ അതിനേക്കാളും മോശമായിട്ട് എന്റെ സംസാരം തോന്നിയത്. അപ്പൊ അത് മോശമാണ്, അത് സമ്മതിച്ചേ, അത് മതി. പിന്നെ എന്റെ സംസാരം, എനിക്കിതുവരെ അത് മോശമായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ മോശമായിട്ട് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്ത് ചില കാര്യങ്ങൾ, ചില വേർഡ്സും കാര്യങ്ങളൊക്കെ ചിലരെ പറയാറുണ്ട്, അത് വീഡിയോയിൽ യൂസ് ചെയ്യേണ്ട എന്ന് എന്റെ അടുത്ത് പറയാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. ഞാനത് കറക്റ്റ് ആയിട്ട് ഒഴിവാക്കാറുണ്ട്. പിന്നീടുള്ള വീഡിയോസിൽ അത് റിപ്പീറ്റ് ചെയ്തിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം, ഒരു കുഴപ്പമില്ല. ഞാൻ 100% അത് കറക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ കമന്റ് ഇടാറില്ല. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീഡിയോക്കാണല്ലേ ആദ്യമായിട്ട് കമന്റ് ഇട്ടത്, അപ്പൊ ആ മഹാഭാഗ്യം നമുക്കാണ് കിട്ടിയത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആ കമന്റ് ഒരു നെഗറ്റീവ് കമന്റും ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ബട്ട് ഇത് വളരെ മോശമായ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. കുറച്ചും കൂടെ മാന്യമായി സംസാരിക്കൂ. ഞാനിപ്പോൾ മാന്യത വിട്ട് എന്തെങ്കിലും സംസാരിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ മാന്യത വിട്ട് എന്തെങ്കിലും സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തു, ഒരു വിഷയമില്ല, നമ്മൾ ആ സാധനം കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ മാന്യത ഇല്ലാതെയാണ് സംസാരിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തി ആ മാന്യത ഇല്ലാതെ സംസാരിച്ച ഭാഗം ഒന്ന് മെൻഷൻ ചെയ്യുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഇനി മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ടൈം സ്റ്റാമ്പ് ഒന്നിട്ടാൽ മതി, ഞാൻ കയറി നോക്കിക്കോളാം, ഒരു വിഷയമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ഗായത്രിയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തായിരുന്നു, ഗായത്രി പാട്ട് പാടുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് പറഞ്ഞു, ഓക്കെ ഗായത്രിക്ക് പാടാറിയത്തില്ല, എന്നാൽ നീ ഒന്ന് പാടി കാണിക്കടാ എന്നും പറഞ്ഞ് കുറച്ച് പേര് കമൻറ്റ് ഇട്ടായിരുന്നു. ഞാൻ ആ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ആ പാട്ട് നന്നായിട്ടുണ്ട്, അത് കേൾക്കാൻ രസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കളിയാക്കി പറഞ്ഞതല്ല, അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. ഇതിപ്പോ ഞാനൊരു കാര്യം കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കളിയാക്കി പറയുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? പക്ഷെ ലിറിക്സ് തെറ്റിയത്, അത് തെറ്റിയ കാര്യം എനിക്ക് തെറ്റാന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് പിന്നെ തെറ്റായിട്ട് പാടിയ ലിറിക്സ് എനിക്ക് ഒരിക്കലും അത് ശരിയാന്ന് പറയാൻ പറ്റത്തില്ല. ഞാനത് ശരിയാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തന്നെ എന്റെ താഴെ കൊണ്ട് കമന്റ് എടുത്തില്ല, അയ്യേ ഇവൻ എന്ത് പോഴണ്ണ, ഇവൻ എന്ത് പോഴത്തരായിരുന്നോണ്ട് വിളിച്ചു പറയുന്നേ, ആ ലിറിക്സ് ഇവിടെ തെറ്റാടേ, ഡേയ് മാറ്റി പറയടേ എന്ന് നിങ്ങൾ പറയത്തില്ലേ? പറയത്തില്ലേ? അപ്പൊ ഞാൻ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. തെറ്റായിട്ടുള്ള ആരും എനിക്ക് തെറ്റാന്നേ പറയാൻ പറ്റത്തുള്ളൂ, അത് ശരിയാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കേ ഓക്കേ. പിന്നെ ആരുടെയും പേഴ്സണൽ ലൈഫിലുള്ള കാര്യമൊന്നും ഞാൻ വീഡിയോയിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവർ ചെയ്യുന്ന വീഡിയോക്കത്തുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കേ ഓക്കേ. അപ്പൊ അതിലെന്തെങ്കിലും തൃപ്തികുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ മാക്സിമം അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് ആവുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കേ ഓക്കേ. പിന്നെ കുറച്ചുപേര് ഇപ്പൊ വന്ന് താഴെ കമന്റ് ഇടുവായിരിക്കും, എന്തിനാണ് ഈ ടൈം ആയിരിക്കും കമന്റ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ട്, അവനോടൊക്കെ പോവാൻ പറഞ്ഞാൽ പോരെ എന്ന് കുറച്ചുപേര് ഇപ്പൊ കമന്റ് ഇടുവായിരിക്കും. അതെനിക്കറിയാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമുക്കും വേണ്ടേടേ. അപ്പൊ ഇത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഹൃദയം മൂവി റിലീസ് ആയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. അപ്പൊ ആ പടം ഹിറ്റ് ആയ കൂടുതൽ തന്നെ ഹിറ്റ് ആയ വേറൊരാളും കൂടി ഉണ്ട്. അപ്ലോഡ് ചെയ്താരെന്ന് എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. അയ്യോ, ഇയാളല്ല, ഇതാള് മാറിപ്പോയി. ഏ, വേറൊരാള് നോക്ക്. ഫസ്റ്റ് ഓഫ് ആണ്, ഞാൻ പടം കാണാൻ വന്നതാണ്. ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനോട് ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചാ. ആഹാ, ഗേൾഫ്രണ്ടോട് കാണാൻ പറ്റിയ പടമാണല്ലോ. ആ ഗേൾഫ്രണ്ട് പറഞ്ഞു ഇറങ്ങി പോവാന്ന് പറഞ്ഞു. അതെന്താടാ, അതാ നിന്റെ ഗേൾഫ്രണ്ട് ഇറങ്ങി പോവാന്ന് പറഞ്ഞു? ഇന്റർവ്യൂ ലൈവ് ഉണ്ടാണോ? കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പോറും. പടം കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ കുറച്ച് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ആൾക്കാർ നല്ല എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടത്. പക്ഷെ ആരും ബോറാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലായിരുന്നു. അത് ഇത് ആദ്യമായിട്ടാണ്. പ്രണവ് മോഹൻലാലിന് പറ്റിയ പരിപാടിയാണ് അവനെന്ന് എനിക്ക് തോന്നുന്നില്ല. ശോകപടമാണ്. ആ അത് കൊള്ളാം, അത് നല്ലൊരു കാര്യം. അത് ഇതുപോലെ പണ്ട് മലയാളികളെ തള്ളിക്കളഞ്ഞ വേറൊരു മുതൽ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ചായിരിക്കും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. ഇതായിരിക്കും മൂപ്പറുടെ റിയാക്ഷൻ. പക്ഷെ ഈ ഒരു ഒറ്റ റിയാക്ഷൻ കാരണം പുള്ളിക്കാരന് പേരലായിട്ടുണ്ട്, അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത്രയും വീഡിയോസ് നമ്മൾ കണ്ട സ്ഥിതിക്ക് ഇനി ഇപ്പം നമുക്ക് ഒരു നല്ല വീഡിയോയും കൂടെ കാണാം, നല്ലൊരു പാട്ട് പാടുന്ന ഒരു വീഡിയോയും കൂടെ കാണാം. കൊള്ളാം, ഈ പാട്ട് നന്നായിട്ടുണ്ട്, നല്ല രീതിക്ക് പാടിയിട്ടുണ്ട്. മിന്നൽ മുരളിക്കാത്ത പാട്ടാണ്, നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങളും ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമന്റ് ഒക്കെ ചെയ്ത് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. കാരണം ടാലന്റ് ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ റീൽസ് ഒക്കെ കൂടുതൽ എന്റർടൈനിങ് ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അവരെ സപ്പോർട്ട് ചെയ്യുക, കൂടത്തിൽ ഇവരെ പോലെയുള്ള ആൾക്കാരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.